Hi friends, Jay recipe de mattoru video like ellarkkum swagatham. Innu namukku naadan reethil meen onnu pollichedathalo. Namukku nere video lottu povam. Idinayittu rendu Sulthana Ibrahim meen eduthittunde. Naattil idine Kili meen, Pudiyaplakoran ingane rendu perukal dariyappadunnunde. Adhu thanne namukku idilekku masala peratti edukkanayittulla masala ready aakkam. Appo ee masala ready aakkanayittu aadhyam thanne namukku oru pidi karivepil ittodukkam. ഒരു ഒന്നര ടേബിൾസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടേബിൾസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നോക്കിയിട്ടാൽ മതി, വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം. ഇനി ഒരു ഒരു ചെറുനാരങ്ങ ഒരു അരമുറി പിഴിഞ്ഞു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആക്കാം. മീനിന്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീനിലോട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ മീൻ നന്നായിട്ട് മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ മസാല നന്നായിട്ട് പിടിക്കാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ഇതെടുത്ത് ഫ്രൈ ചെയ്യാം. നമ്മുടെ മീൻ ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. മീൻ പതുക്കാൻ വെച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണേ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നമുക്കിതൊന്ന് മറച്ചു കൊടുക്കാം. നമ്മുടെ ഫിഷ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് വെച്ച അതേ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി അരച്ചെടുത്ത പേസ്റ്റാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. ഒരു 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ആഡ് ചെയ്താൽ മതി. നമ്മുടെ മീനിലും അത്യാവശ്യം ഉപ്പുണ്ട്. നമ്മുടെ സബോള ഒക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അടയാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അടയാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. നല്ലൊരു മണം കിട്ടാനൊക്കെയാണ് ഈ ഗരം മസാല ആഡ് ചെയ്യുന്നത്. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല മിക്സ് നന്നായിട്ട് സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ആഡ് ചെയ്യാം. ഈ തക്കാളി ആഡ് ചെയ്യുന്ന അതിൻ്റെ തൊലി ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ആഡ് ചെയ്യാം. ഈ തക്കാളി ഇതിലേക്ക് ഒന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാവും. നമ്മുടെ മസാല ഏകദേശം റെഡിയായി. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഫിഷിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. മസാല നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് സെറ്റാക്കാനായിട്ട് ഒരു വാടല ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്.
അതിലേക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് മെയിനായിട്ട് വാഴയുടെ തൊട്ട് മുകളിലായിട്ട് രണ്ട് കഷ്ണം വാഴ വെച്ചു കൊടുക്കണം. അടികരിഞ്ഞാലും ഉള്ളിലേക്ക് എത്താണ്ടിരിക്കാനാണ്. ഇതിലേക്ക് പകുതി മസാല ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീൻ വെച്ചു കൊടുക്കാം, അതേപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ബാലൻസ് ഉള്ള മസാലയും കൂടി അപ്ലൈ ചെയ്യാം. നമുക്കിനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം, മടക്കി നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇതൊന്ന് പൊള്ളിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മറച്ച് കൊടുക്കാം. മീൻ പൊള്ളിച്ച് നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. മാക്സിമം എല്ലാവരും വാഴയിൽ തന്നെ ചെയ്യാം. നമുക്ക് സിൽവർ ഫോയിൽ ആയാലും നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. വാഴയിൽ പൊള്ളിച്ചാലാണ് ആ നാടൻ നല്ല ടേസ്റ്റും ആ മണവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റും ആയിരിക്കുന്നു. നമ്മുടെ അടിപൊളി മീൻ പൊള്ളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ അറിയാം ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പീസ് ഇങ്ങനെ അടർത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് അറിയാൻ പറ്റും. നന്നായിട്ട് മസാലയിലൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ എല്ലാവർക്കും ബൈ.